ഉപനിഷത്തിലെ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് അതില് ത്യാഗമാണ് നമ്മൾ നോക്കിയത് ആ ത്യാഗത്തിൽ സുഷുപ്തിയിലെ ത്യാഗവും ത്യാഗമല്ല ശരിക്കും മൂഢനെപ്പോലുറങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിദ്യ കാമ കാമകർമ്മരൂപീ മൃത്യുവിൽ പ്രഥമ അവിദ്യ ഗാഠമായി മൃത്യു ബലവാനായിത്തീർന്നു മൂർഛാലഹരി എന്നിവയിലും മൂർച്ഛയിലും ലഹരി പേയങ്ങളിലും കാര്യം അങ്ങനെ തന്നെ മൂഢമായ നില ലഹരികൾ കഴിക്കുമ്പോഴുമുണ്ട് ലഹരി കാമത്തിൻ്റെ തന്നെ രൂപാന്തരമാണ് വ്യസനമുള്ളവന് ദുഃഖമുള്ളവന് പലപ്പോഴും ദുഃഖത്തെ ഉപേക്ഷിക്കുവാനാവില്ല അജ്ഞാനം ഖനീഭവിക്കുകയും വിഷയങ്ങളെ അഭിമാനത്തിൽ ചേർത്തു ചേർത്തുവെച്ച് കാണുകയും അതിൻ്റെ നഷ്ടത്തിൽ നാശത്തിൽ താൻ സങ്കൽപ്പിച്ചതുപോലാകാത്തതിൽ ദുഃഖിക്കുകയും ചെയ്യുമ്പോൾ ഉപേക്ഷിക്കുക പ്രയാസമാണ് നിരന്തരമായ വ്യസനത്തിന് കാരണമാകുന്ന കർമ്മങ്ങളിലേക്ക് വ്യക്തി വ്യാപരിക്കുമ്പോഴാണ് വിഷയലോകമായി വ്യക്തി വികസിക്കുന്നത് ആത്മവ്യാപനമുണ്ടാകുന്നത് സന്തതികളാലാണ് വ്യക്തി വ്യാപരിക്കുന്നത് വ്യാപനമുണ്ടാകുന്നത് ഏകമായ ബോധം പലതായിത്തീരുക എന്ന പ്രക്രിയയെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നവനും അറിയപ്പെടുന്നതും അറിവുമെന്ന മൂന്ന് പുടങ്ങൾ ഏകമായ അറിവിൽ നിന്ന് പൊട്ടിവിരിയുന്നു ഈ നൈരന്തര്യത്തിൽ അമരുമ്പോഴാണ് ആത്മപ്രാധാന്യം നിരന്തരമായ ജീവിത കേളികൊണ്ട് ബോധ്യപ്പെടുന്നത് അതിൽ കാണപ്പെടുന്ന വസ്തുവിനെ കൂടുതൽ കൂടുതൽ അലങ്കരിക്കും തോറും അതിൻ്റെ സാധ്യതകളെ ഉറപ്പിക്കും തോറും വസ്തുബോധമുണ്ടാകാൻ താമസം വരും വിദ്യാഭ്യാസം ഇവിടെയാണ് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് സാധാരണതയ ഒരുവൻ അവൻ്റെ ബോധം തന്നെ ദൃശ്യമായും ദൃക്കായും തീർന്ന് ദൃഗ്ദൃശ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരറിവായും തീർന്ന് കളിക്കുമ്പോൾ ജയാപജയങ്ങളുടെ നൈരന്തര്യത്തിലൊരുവൻ പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് അവന് ബോധ്യമാവും കാമത്തിൻ്റെ രൂപാന്തരമാണ് ഈ വ്യസനമെല്ലാം വ്യസനത്തെ ഉപേക്ഷിക്കാനാവില്ല അപ്പോൾ വസ്തു കാമത്തെക്കാൾ കൂടിയൊരു കാമം ലഹരിയിലുണ്ടാവും തൻ്റെ ബോധത്തിൽ മാത്രമായി നിൽക്കുകയും ഭാര്യ പുത്രൻ മറ്റ് സാധന സാമഗ്രികൾ മുതലായവയിലുള്ള താൽപ്പര്യം ഒന്ന് കുറയുകയും അതിനെ ഉപേക്ഷിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന വിധം ലഹരിയിൽ കാമം കൂടും ലഹരിയുള്ള പദാർത്ഥങ്ങളിൽ അതികാമിയായി തീർന്നാൽ വേറൊരു വിഷയത്തിലും കാമുണ്ടാവില്ല ഏകമായ കാമത്തിൽ ഒതുങ്ങിയാൽ അനേക വിഷയങ്ങളിൽ കാമിച്ച ക്ലേശങ്ങൾ കുറയും അതുകൊണ്ടാണ് ആളുകൾ ലഹരി കാമത്തിലെത്തിക്കഴിഞ്ഞാൽ സർവവും ആ കാമത്തിനു വേണ്ടി കളഞ്ഞു കുടിക്കുന്നത് പണത്തോട് കാമമുണ്ടായിരുന്നവനെ ലഹരിയിൽ കാമിപ്പിച്ച് കഴിഞ്ഞാൽ പണം പോകുന്നതറിയില്ല ഭാര്യയോട് പ്രിയമുള്ളവനെ ലഹരിയിൽ കാമിപ്പിച്ച് കഴിഞ്ഞാൽ ഭാര്യയെ വിറ്റും ലഹരി അടിപ്പെടാതിരിക്കില്ല ലഹരി ഉള്ളതായ കാമം ആ പദാർത്ഥങ്ങളിൽ കാമിയായി തീർന്നാൽ എന്തും ധരിക്കും ധനാദികൾ മാത്രം ത്യജിച്ചതുകൊണ്ട് തന്നെ ത്യാഗമാവുന്നില്ല ലഹരി പോലെ തന്നെ എന്തുകൊണ്ടെന്നാൽ ധനാദികളുടെ ബാധയില്ല ആവേശത്താൽ ധനത്തെ ത്യജിച്ച് കാലാന്തരത്തിൽ ആവശ്യകത വന്നാൽ തതർത്ഥം കർമ്മം ചെയ്യേണ്ടിവരും ത്യാഗോത്തരം സംഗ്രഹിച്ചിട്ടുള്ളവരുടെ ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട് വീട് ത്യജിച്ച് നാട് ത്യജിച്ച് സർവവും പോയി ലോകത്തു നിന്നും മുഴുവൻ പിടിച്ചു പറിക്കാൻ ആവേശത്തോടു കൂടിയോടുന്ന ആധ്യാത്മിക സ്ഥാപനങ്ങളും ആചാര്യന്മാരും എണ്ണമറ്റാണ് രംഗപ്രവേശം ചെയ്യുന്നത് ഇതിൽ ശാസ്ത്രവും അത് കൈകാര്യം ചെയ്യുന്ന ആചാര്യവര്യന്മാരും ജനതയുടെ മുമ്പിൽ ഇളിഭ്യരാകുന്നു പോലുമുണ്ട് അറിയാതെ താന്താങ്ങൾ അറിയാതെ ശിഷ്യപ്രശിഷ്യന്മാരും ഭക്തവൃന്ദങ്ങളും അവരുടെ രഹസ്യ സംഭാഷണങ്ങളിലെല്ലാം ഈ ആർത്തിയെ രഹസ്യമായും പരസ്യമായും വിമർശിക്കുന്നുമുണ്ട് സർവസംഘവും പരിത്യജിച്ചു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വീടുമായുള്ള ബന്ധം വേർപെടുത്തിയും വീട്ടുകാരെ കണ്ടാൽ അറിയാതെയും ഭക്തവൃന്ദങ്ങളെ സൃഷ്ടിച്ചു എല്ലാം ത്യജിക്കുമ്പോഴും വീണ്ടും ഒരാവശ്യം വരുന്നു എങ്കിൽ വീണ്ടും ഒരഭിമാനം വരുന്നു എങ്കിൽ വീണ്ടും ഒരു വാശി വരുന്നു എങ്കിൽ സംഗ്രഹിക്കാൻ വേണ്ടി ഓടുന്നത് കാണാം അതുകൊണ്ട് അതുകൊണ്ടിതിന് ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെയാണ് അപ്പോൾ ത്യാഗത്തിനു മുമ്പ് എന്തൊക്കെ വസ്തുക്കൾ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവോ അതെല്ലാം പുത പുനഃപ്രാപ്തമാവാതെ ഇത്തരം ത്യാഗങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത ഒരിക്കൽ വലിച്ചെറിഞ്ഞ് വിട്ടുപോന്നവ മുഴുവൻ തിരിച്ചു പിടിക്കാതെ അയാൾക്ക് സന്തോഷമുണ്ടാവില്ല താൻ ദാനം ചെയ്തതും വിറ്റതും കൊടുത്തതും എല്ലാം മേടിക്കാനുള്ള ആർത്തി ഉണ്ടാവും അതിനായിക്കൊണ്ട് എന്നാൽ പുതിയ പ്രയത്നം ആവശ്യമാവുകയും ചെയ്യുന്നു പൂർവാപേക്ഷം പ്രസ്തുത പ്രയത്നം ഇരട്ടിയോ പത്തു മടങ്ങോ നൂറ് മടങ്ങോ ആണ് അപ്പോൾ കർമ്മം വളർന്നു സർവസംഘ പരിത്യാഗത്തിൻ്റെ സർവസ്വത്യാഗത്തിൻ്റെ രംഗവേദിയിൽ ചെന്ന് നോക്കിയാൽ ഈ മത്സരം നമുക്ക് നേരിട്ട് കാണാം ഇപ്രകാരം നോക്കുമ്പോഴാണ് സുഷുപ്തിയിൽ മൂർച്ചയിൽ കാമത്തിൽ വസ്തുക്കൾ വലിച്ചെറിയുന്ന ത്യാഗത്തിൽ ഒക്കെ ഏതാണ്ട് കാര്യം ഇങ്ങനെയാണെന്ന് ബോധ്യമാവുക അതുകൊണ്ട് മുഖ്യം ബാധാത്മകത്യാഗമാണ് സുഷുപ്തിയിലും മൂർച്ഛയിലും ഹരിയാദികൾ ഉൾപ്പെടുന്ന കാമത്തിലും അവിദ്യ കാമം ഏവം കർമ്മത്തിൻ്റെ വൃത്തിയുണ്ടായി അപ്പോൾ മൃത്യു പൂർവാപേക്ഷയാ പ്രബലമായി അതുകൊണ്ട് പ്രധാനമായത് ബാധാത്മകത്യാഗമാണ് അതിന് ഉപയോഗിയായ ഏതെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അതിൻ്റെ നിഷേധമില്ല ജൈനാദി സമ്പ്രദായങ്ങൾ നാമരൂപ ബാധയില്ല അതുകൊണ്ട് വസ്തുത്യാഗത്തിൻ്റെ ഔന്നത്യം സിദ്ധമല്ല ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് ജഗത്യാം ജഗത്യേന മാതങ്ങളിൽ വേദാന്തത്തിൻ്റെ പരമസിദ്ധാന്തം ഉപസ്ഥിതമാണ് ഈശ്വരനാൽ ജഗത്തിനെ ആച്ഛാദനം ചെയ്യുക ഈശ്വരൻ എങ്ങനെ ആച്ഛാദകനായിത്തിരുന്നു ഈശ്വരദൃഷ്ടി കൊണ്ട് ജഗത്തിനെ ആച്ഛാദനം ചെയ്യുക എന്നർത്ഥം രജ്ജു ദൃഷ്ടി കൊണ്ട് സർപ്പാച്ഛാദനം എപ്രകാരം അങ്ങനെ സർപ്പമായി തോന്നിയതിനെ കയറാണെന്ന് ബോധ്യപ്പെടുക ഈശ്വര ദൃഷ്ടി കൊണ്ട് എങ്ങനെയാണ് ആ ആച്ഛാദനം നിർവഹിക്കുക ദൃഷ്ടി സ്വയം ഈശ്വരൻ തന്നെ എന്തുകൊണ്ടെന്നാൽ അനാവൃതജ്ഞാനം തന്നെ ദർശനം ആവരണങ്ങൾ മാറ്റുന്നതാണ് ദർശനം ആവരണ ഉണ്ടായാൽ ആവരണാപനോദനം തന്നെ കർത്തവ്യമാണ് അപ്പോൾ ആവരണനിരാകാരം ആവരണ നിരാകരണം എങ്ങനെ എപ്പോഴുണ്ടാവും സർവം കൽവിതം ബ്രഹ്മ എല്ലാം ബ്രഹ്മമയമാണെന്ന് കാണുക വാസുദേവ സർവം എന്നിങ്ങനെ ഉണ്ടായാൽ എപ്പോൾ ജഗത്ത് ബാധയുണ്ടാകും അപ്പോൾ ഇവിടെ ബാധയിൽ സമാനാധികരണം പറഞ്ഞു എന്നിരുന്നാലും കേവലം വാക്യമാത്രം കൊണ്ട് ജഗത്തിൻ്റെ ബാധയാവില്ല അതിനുവേണ്ടി മനനം ഏവം നിതിധ്യാസനം അനിവാര്യമാണ് മനനമെന്ത് ഇവിടെ ഘടാദികളുടെ ജ്ഞാനം ഘടാദ്യാകാരവൃത്തിയഭിവ്യക്ത ചൈതന്യം തന്നെയാണ് അതിനെ നാം നോക്കിക്കാണുന്നു അതിൽ ഘടാതികൽപ്പിതമാണ് അതിൽ ഘടാദികൾ കൽപ്പിതമാണ് വാസ്തവികമല്ല വാസ്തവിക തത്വം ഘടാദികളുടത് പ്രത്യേകാത്മ രൂപ ബ്രഹ്മം തന്നെ നിതിധ്യാസനമെന്നാൽ സത്യാത്മഭാവനയാണ് ചന്ദനം ഉരയ്ക്കുന്നത് പോലെ നിരന്തരം സത്യാത്മഭാവന ചെയ്യണം സത്യാത്മഭാവന കൊണ്ട് ജഗത്ത് ആദ്യം ബ്രഹ്മമയമായി കാണുന്നു തുടർന്ന് തുടർന്ന് ആ ബ്രഹ്മത്തിൽ കൽപ്പിത രൂപത്തിൽ കാണപ്പെടുന്ന ജഗത്തിൻ്റെ ബാധയുണ്ടാവുന്നു അതിനാൽ നാമരൂപാത്മക ജഗത്തിൻ്റെ അദർശനത്തിൽ നാമം രൂപം എന്നിവയോടുകൂടിയ ജഗത്തിൻ്റെ കാഴ്ചയില്ലായികയാൽ സൃഷ്ടി സമാപ്തമാകുന്നു അജ്ഞാനികൾ ദൃഷ്ടി സൃഷ്ടി ചെയ്യുന്നു ജ്ഞാനിക്ക് ദൃഷ്ടി സൃഷ്ടി പദാർത്ഥമില്ല ഒന്നുകൊണ്ട് തന്നെയാണ് ആത്മരക്ഷ ഇതാണ് ആത്മരക്ഷയ്ക്കുള്ള ഉപായം അവിദ്യ കാമകർമ്മ നിർമുക്തമായ ആത്മാവ് അവിദ്യ കാമം കർമ്മം ഇവയിൽ നിന്നെല്ലാം മുക്തമായ ആത്മാവ് സ്വസ്വരൂപത്തിൽ സ്ഥിതമാണ് എന്നാൽ ഇവയുടെ എല്ലാം പ്രാരംഭം എവിടെ നിന്ന് തുടങ്ങി ഏതൊന്നിൽ നിന്ന് ആരംഭിച്ചു അത് ചതുർത്ഥപാദത്തിൽ ആവശ്യക സാധനത്തെ നിരൂപണം ചെയ്യുന്നു മാകൃത പരസ്വധനം പരസ്വം എന്നാൽ ആത്മാവല്ലാത്തതെല്ലാം ഇപ്രകാരം രൂപത്തിൽ പരധന നിഷേധം തന്നെ എന്തുകൊണ്ട് ചെയ്തില്ല ആശയം ഭാഷ്യകാരൻ ദാർശനികമായി വിശദീകരിച്ചു പറയുന്നു പരസ്യ പരസ്വ സ്വസ്യ വ പരധനം തഥാ സ്വധനം രണ്ടിലും അഭികാം അഭികാംക്ഷ വയ്ക്കരുത് പര പരധനം എൻ്റെ കയ്യിൽ വരുമെന്നത് പരധനത്തിലുള്ള അഭികാംക്ഷയാണ് അത് എന്നെ വിട്ടുപോകില്ല എല്ലായ്പ്പോഴും എൻ്റെ അടുത്തു തന്നെ ഉണ്ടാവും എന്നതാണ് സ്വധനത്തിലുള്ള അഭികാംക്ഷ പരധനത്തിലുള്ള അഭികാംക്ഷയെ ലോഭമെന്നും സ്വധന അഭികാംക്ഷയെ പിശുക്കെന്നും വിളിക്കുന്നു ഇതൊക്കെ തിരിച്ചറിയാതെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ഒരാളിന് ലോഭമുണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റേതല്ലാത്തതിൽ കാക്ഷയുണ്ടെന്നാണ് അർത്ഥം അവൻ ലോഭിയാണ് അതുപോലെ തന്നെ തൻ്റേതിൽ അഭികാംക്ഷയുണ്ടായാൽ അയാൾ പിശുക്കനാണ് കയ്യിൽ നിന്നൊന്നും അങ്ങ് വിടില്ല അതിതെടുക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഒക്കെ നോക്കിയാൽ ആവശ്യത്തിന് ആവശ്യത്തിനുപയോഗിക്കുവാൻ ഒരു പിശുക്കനുമാവില്ല മറ്റുള്ളവർ നന്നായി ജീവിക്കുന്നത് കണ്ട് ദുഃഖിക്കാനല്ലാതെ പിശുക്കന് ജീവിക്കാനാവില്ല ലോഭിയാകട്ടെ ജീവിതമേ ഉണ്ടാവില്ല അതുകൊണ്ട് ലോഭവും പിശുക്കും അരുത് ഇത് കുട്ടികളുടെയും കാര്യമാണ് ഇതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ കാണാം ആദ്യം യഥാശ്രുതമായ അർത്ഥത്തെ വിചാരം ചെയ്യാം ആധ്യാത്മിക സരണിയിൽ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം തുടങ്ങി അനേകദോഷങ്ങൾ അവശ്യം വ്യമായുണ്ട് എന്താണ് ത്യജിക്കേണ്ടത് അപ്പോൾ കേവലം ധനലോഭം മാത്രം ത്യജിക്കുന്നതിന് എന്തുകൊണ്ട് പറഞ്ഞു ഇതിന് കാരണം ലോഭം ദോഷമാണ് അതായത് പിന്നെ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നത് എളുപ്പമാണ് ലോഭം കളഞ്ഞാൽ ലോഭത്തെ ഇല്ലാതാക്കാനാണ് പ്രയാസം ഏറ്റവും പ്രയാസം ലോഭം കളയാനാണ് ആത്മവിഷയത്തിലേക്കൊരാൾ ചെല്ലുമ്പോൾ പരധനത്തിൽ ആകാംക്ഷയുണ്ടാകുന്ന ലോഭത്തിലാണ് പലപ്പോഴും ചെന്ന് പതിക്കുക അതിനുള്ള മാനേജ്മെൻറ്റ് തിയറികളാണ് ആധ്യാത്മിക സാധകന്മാരെന്ന് കീർത്തി കേട്ട സാമ്പ്രദായിക വിരുദ്ധന്മാരായ ആധുനിക ഗുരുക്കന്മാർ തേടുന്നത് അവരുടെ വലിപ്പവും പൊങ്ങച്ചവും ലോകാതരവുമൊക്കെ ശ്രദ്ധിച്ചാൽ സമ്പ്രദായ വിരുദ്ധമാണെന്നും അതിൽ ചേരരുതെന്നും അതിൽ നിന്ന് ആത്മോന്നതി ഉണ്ടാവില്ലെന്നും പാരമ്പര്യ ജ്ഞാനത്തിൻ്റെ വക്താക്കൾ വീണ്ടും വീണ്ടും ലോകത്തോട് പറയുന്നുണ്ടെങ്കിൽ പാരമ്പര്യ വക്താക്കളെ കണ്ടുകൂടാത്ത വിധം ഈ ലോഭികൾക്ക് എതിർപ്പുണ്ടാകുന്നു എങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം ആധ്യാത്മിക സാധനയിലെ നിത്യശത്രുവായ ലോഭത്തെയാണ് അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് കർമ്മകലാപങ്ങളുടെ നിത്യനിരന്തരങ്ങളായ ലോകങ്ങളിൽ ആസൂത്രിതങ്ങളായ ആഗ്രഹങ്ങൾ ജനതയ്ക്ക് കൊടുത്ത് ലോഭത്തെ വളർത്തിയെടുക്കുകയാണ് ഇമ്മാതിരി സ്ഥാപനങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടുന്നതെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ് ശ്രുതി അത്യന്തം ഭാസുരമായി നമുക്ക് തന്ന ഈശാവാസ്യമെന്ന ജ്ഞാനാമൃതത്തെ ആവോളം ഭുജിക്കാൻ ഇടയാക്കുന്ന പാരമ്പര്യപ്രവക്താക്കളായ ആചാര്യവര്യന്മാരുടെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണവിച്ച് നമുക്കിവിടെ ഉപസംഹരിക്കാം